ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് മുട്ട പുഴുങ്ങിയെടുത്തത് രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവാള, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടായി. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും അതിൻ്റെ അകത്തേക്ക് നമുക്ക് കടിവിട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പെട്ടെന്ന് ഉള്ളി കഴിയുന്നു. നന്നായിട്ട് ഇളക്കിക്കൊടുക്കാം. ഉള്ളി കഴിഞ്ഞ് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ചതച്ചത്, അങ്ങനെ വെളുത്തുള്ളി ചതച്ചത് ഇട്ടു. ഇനി ഇതിൻ്റെ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് പൊടി അരിയാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കണം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോ തക്കാളി പൊടി അരിയാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിരിക്കാം. നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടികൾ ആഡ് ചെയ്യണം. നമുക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഒരു സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, ഒരു സ്പൂൺ ഗരം മസാല, എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. ആവശ്യത്തിന് ചാറിന് അനുസരിച്ചുള്ള വെള്ളം ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്യാം. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ആഡ് ചെയ്യണം. ഇനി തോടി ഓർമ്മിക്കുന്ന മുട്ടയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മസാല ഉള്ളിലേക്ക് കയറാനും ഹെൽപ്പ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുക്കിയാം മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം.